എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദീപാസ് രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വിഷു സ്പെഷ്യൽ ഒരു അച്ചാറാണ് റെഡിയാക്കാൻ പോകുന്നത്, ചെറുനാരങ്ങ അച്ചാറ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഓൾ എന്ന ബെല്ലൈക്കണം ഒന്നാമർത്തണേ. ഇനി നമുക്ക് അച്ചാറിന് വേണ്ട സാധനങ്ങൾ ഒന്ന് പരിചയപ്പെടാം. ഇത് ചെറുനാരങ്ങ. ഈ ചെറുനാരങ്ങ ഉപ്പും മഞ്ഞൾപ്പൊടിയിലും വാട്ടിയെടുത്തിട്ടുള്ളതാണ്. ഒരു രണ്ടാഴ്ചയോളം ഞാൻ വെയിലത്ത് വെച്ചിട്ടുണ്ട്. വെയിലത്ത് വെച്ചെടുത്താണ് ഇത്. അതിന് ശേഷം വെളുത്തുള്ളി ഒരു 15 വെളുത്തുള്ളി അല്ലി, ഇഞ്ചി ഒരു ചെറിയ ഇതുപോണക്കത്തെ ഒരു കഷ്ണം, ആവശ്യത്തിന് കറിവേപ്പില, കടുക്, ഉപ്പ്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി. ഞാൻ വെളിച്ചെണ്ണയിലാണ് അച്ചാറിടുന്നത്. കായം, ഇതാണ് ഇതിനാവശ്യമായത്. ഇപ്പം നമ്മുടെ നാരങ്ങയും ഇഞ്ചി വെളുത്തുള്ളിയും ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. വെളുത്തുള്ളി രണ്ടായിട്ട് കീറിയിട്ടിരിക്കുന്നു, ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ടിരിക്കുന്നു, നാരങ്ങ ഇതുണക്കി കഷ്ണങ്ങളായിട്ട് കീറിയെടുത്തിരിക്കുന്നു. അതിനുശേഷം ഇപ്പം ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു. ഒരു ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പുള്ളി ഞാൻ ഉപയോഗിക്കുന്ന സ്പൂൺ ഇതാണ്, ചെറിയ സ്പൂണ്. 2 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ട വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ തുടങ്ങുമ്പോഴത്തേക്കിന് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു. ഇഞ്ചിയും ഒന്ന് ബ്രൗൺ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ തീ നന്നായിട്ട് കുറച്ചു. ഇപ്പൊ കറിവേപ്പില മൂത്ത് വന്നിട്ടുണ്ട്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം, കറിവേപ്പില മൂക്കുന്നതാണ് ഈ ഉള്ളിയുടെ ഇഞ്ചിയുടെ മൂപ്പ്. അത് കഴിഞ്ഞ് ഒരു 2 സ്പൂണ് ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നാരങ്ങ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചതാണ്, അതുകൊണ്ട് ഉപ്പ് ഞാൻ 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു ചെറിയ സ്പൂണിന് ഒരു 3 സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഞാൻ ആ സ്പൂണിന് അളന്ന് ഒരു 1/2 സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണിന് ഒരു 3 സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് പുഴുങ്ങിയെടുത്ത് വെച്ചിരുന്ന, ഞാൻ പറഞ്ഞല്ലോ 2 ആഴ്ചയ്ക്ക് മുന്നേ ഞാൻ പുഴുങ്ങിയെടുത്ത് വെച്ചിരുന്ന വെയിൽ കൊള്ളിച്ച് വെച്ചിരുന്ന നാരങ്ങയാണിത്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഇതിലെല്ലാം ഒന്ന് തിരിക്കാൻ വേണ്ടി. ഇതുപോണക്ക് ഞാൻ ഒരു 2 മാസം മുന്നേ ഇട്ട് വെച്ചിരിക്കുന്ന അച്ചാറാണിത്. ഈ അച്ചാറ് നമുക്ക് 2 ആഴ്ചയോ 1 ആഴ്ചയോ ഒക്കെ നമുക്ക് വെളിയിൽ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ വെച്ചേക്ക് ഇതുപോണക്ക് വാട്ടി വെച്ചിട്ട് അച്ചാറിടുന്നത്. നല്ല ഈ അച്ചാറ് കണ്ടോ, നല്ല തൊലിയ തോടൊക്കെ നന്നായിട്ട് അലിഞ്ഞ് നല്ലതായിട്ട് കിട്ടും. ഇങ്ങനെ അച്ചാറിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൂട്ടണമെന്നില്ല, അത്രയ്ക്ക് നല്ലതായിട്ട് കിട്ടും ഈ അച്ചാറ്. ആ ഇപ്പൊ ഞാൻ കാണിച്ച അച്ചാറിട്ട സെയിം രീതിക്ക് തന്നെയാണ് ഈ അച്ചാറ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. എല്ലാവരും ഈ അച്ചാറ് ഒന്ന് ട്രൈ ചെയ്യുക. ഈ അച്ചാറിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദീപാസ് രുചിക്കൂട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ഒരു വീഡിയോസുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.